செய்யும். ഒന്ന് വെട്ടി പീസ് പീസാക്കാം. ഇങ്ങനെയൊക്കെ വെട്ടിയിട്ട് ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞിട്ട് കഴുകാം. നമുക്ക് എല്ലാത്തിൻ്റെയും തൊലി ഞാനും ജാസ്മിനും കൂടി അമ്മാറയിലും ഒക്കെ പോയി, പക്ഷെ കൊള്ളി എവിടെയും കിട്ടാൻ വഴിയില്ല. അവസാനം എന്താണ് അക്ഷയന്റെ വീട് നിന്ന് കിട്ടി. എല്ലാ എന്താണ് എല്ലാവരും തെപ്പിയതിനു ശേഷം അവസാനമായിട്ട് അക്ഷയന്റെ വീട് നിന്ന് കിട്ടി. കിട്ടുക എല്ലാവരും വിചാരിച്ചാണ് ഇല്ലേ നമ്മ മേമേ കൊള്ളി. അപ്പൊ മേമ വേഗം പറഞ്ഞു അക്ഷയന്റെ വീട്ടിൽ കൊള്ളിയില്ലേ അവിടെ നിന്ന് വലിക്കാന്ന് പറഞ്ഞു. അപ്പൊ വേഗം പോയി അക്ഷയന്റെ വീട് നിന്ന് വലിച്ചു വന്നാണ് ഈ എല്ലാ കൊള്ളിയും. ഞാനല്ലേ പറഞ്ഞു ഇവിടെ ഉണ്ട്. അതെ അതെ മേമ പറഞ്ഞില്ലേ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ. പെട്ടെന്ന് ഈ കൊള്ളികൾ കിട്ടാനും വഴിയില്ല. നമ്മാറി പോയിട്ട് എവിടെ നോക്കിയിട്ട് കൊള്ളിയും കിട്ടാൻ വഴിയില്ല. പക്ഷേന്റെ വീട്ടില് കൊള്ളി വെച്ചിരുന്നു എവിടെ നിന്ന് കിട്ടും കൊള്ളി. ചാച്ചനില്ലല്ലോ. ഇന്ന് ചാച്ചനില്ലാല്ലേ മേമേ. ചാച്ചനില്ലാത്തോണ്ട് ഒരു രസമില്ല. അതങ്ങനെ മേമയല്ലേ ഫസ്റ്റ് ക്യാമറമാൻ, ഇപ്പൊ ചാച്ചനല്ലേ ക്യാമറമാൻ. അതുകൊണ്ട് ഇപ്പൊ കുറച്ചു ദിവസം നമ്മള് ചാച്ചനെ ഇത്തിരി മാറ്റി വെച്ചിരിക്കണേ. പക്ഷെ രാജസേയ പറയാനൊക്കെ ചാച്ചൻ വരില്ലേ മേമേ. ചാച്ചൻ കുറച്ചു ദിവസം വിശ്രമിക്കട്ടെ. അതുവരെ നമ്മളാണ് ഈ വീഡിയോന്റെ എല്ലാം ചെയ്യുന്നത്. ചാച്ചൻ കുറച്ച് വിശ്രമിക്കട്ടെ വിശ്രമിക്കട്ടെ. നമ്മൾക്ക് അപ്പഴേക്കും വീഡിയോ ഒക്കെ ഒന്ന് തകർക്കാം. വിളിച്ചു നോക്കിയാലോ കുഞ്ഞാറ്റ. വിളിച്ചു നോക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സീനോ കേട്ടോ. ഈ കൈത്ത് ഈ കൈക്ക് പോണം. ഞാൻ പിടിച്ചു നോക്കട്ടെ. മേമേ മേമേ മേമ പറഞ്ഞ പോലെ വെള്ളം കിട്ടി. വെള്ളമൊക്കെ പിടിച്ച് വെള്ളമൊക്കെ പോയ നമുക്ക് ഇത്തിരി വെന്ത് വരുമ്പോ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ കപ്പ. കപ്പ നന്നായി സൂപ്പറായി വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം നന്നായി വന്നിട്ടുണ്ട്. പഞ്ഞ പോലെ നമ്മുടെ കപ്പയൊക്കെ അങ്ങോട്ട് വെന്തിണ്ട്. അപ്പൊ അതിനൊന്ന് മേപ്പ് ഇറക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചട്ടി അങ്ങോട്ട് മസാല ഉണ്ടാക്കാൻ വെച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി കിട്ടുമ്പോ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ.
അരച്ചിട്ടത്, കറിവേപ്പില ഊരിയിട്ടത്, പച്ചമുളക് കുനുവിനാൻ അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞിട്ട്, ഇഞ്ചി ചതച്ചിട്ട്. അപ്പൊ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അമ്മ ഇഞ്ചി ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാളയും ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇട്ടത് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. ഇഞ്ചി നമ്മൾ ചതച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇഞ്ചിയും ഇഞ്ചി ചതച്ചിട്ടും വെളുത്തുള്ളി അരിഞ്ഞിട്ട് സവാള കുന്നുകൊണ്ടാണ് അരിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് നന്നായി വളരെ വരുമ്പോൾ നമ്മുടെ കുറച്ച് വെച്ച മരിത്താഴിയും ഊരി വെച്ച കറിവേപ്പിലയും അരിഞ്ഞ് വെച്ച തക്കാളിയൊന്ന് മഞ്ഞപ്പൊടി അല്പം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതൊരു കളറൊക്കെ ഉള്ളിലൊക്കെ കൊട്ടി കൊടുക്കാം. മല്ലിപ്പൊടി നമുക്ക് കൊട്ടി കൊടുക്കാം. കുരുമുളക് പൊടി കൊട്ടി കൊടുക്കാം. ഇതൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പൊടികളൊക്കെ ചേർക്കുന്നത്. മണവും നല്ല മണവും നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പൊടികൾ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല നമുക്ക് അതാണ് ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, തക്കാളി ഇട്ടു, മല്ലിത്താഴി ഇട്ടു, കറിവേപ്പിലി ഇട്ടു, പിന്നെ നമ്മൾ സവാള ഇട്ടു. മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പൊ നമ്മൾ പൊറോട്ട നല്ല ചൂട് പൊറോട്ട മിക്സിയിലിട്ട് നന്നായി പൊടിച്ചു തരണം. അതൊന്നും ഇട്ട് കൊടുക്കാം. പൊറോട്ട നന്നായി പൊടിച്ചതാണ്. മല്ലിത്താഴി ഇട്ടിട്ടുണ്ട്. നല്ലോണം മല്ലിത്താഴി ഇട്ടി നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇതാ മല്ലിത്താഴി ഇട്ട് കൊടുക്കുന്നുണ്ട് ചട്ടൻ. ഭാവി ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഇത്തിരി മല്ലിത്താഴി. സ്പൂണിൽ കഴിക്കും. സമ്പത് സ്പൂൺ എല്ലാവരും കൂടി സവാള റൗണ്ട് ആക്കി എടുത്തിട്ട് സവാള സവാള വെച്ച് കൊടുക്കാം. വാവയ്ക്ക് വെച്ച് കൊടുക്കട്ടെ. ശരി പോട്ടാ. ഓ സ്പൂണ് സ്പൂൺ എടുക്കട്ടെ. ആ അതൊന്ന് അപ്പോൾ അതിന് മല്ലി അലിയും കൂടി കഴിക്കണം. അപ്പം അങ്ങനെയാണ് സംഭവം. തിന്നൊരു സംഭവം അതെ മെയ് 9-ാം തീയതി വാവൻ്റെ പിറന്നാളാണ്. അതെ അതെ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ കൂടി പറയണം. അപ്പം ഈ അതെ അതെ. അപ്പോൾ എൻ്റെ പേരിലും സുരേഷ് കമല ഹൗസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേരിലും വാവയ്ക്ക് വലിയൊരു
ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ പറഞ്ഞാളാകാം.